നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂർണ്ണമായും ഹിസ്ബുള്ളകൾ കീഴടങ്ങിയിരിക്കുകയാണ് ഇസ്രയേലിനോട്. അതായത് ഇസ്രയേൽ ലെബനൻ കത്തിച്ച് ചാമ്പലാക്കി എന്ന് വേണം പറയാൻ. ഈ ഒരു ഘട്ടത്തിലാണ് ബൈഡൻ മുന്നിട്ടിറങ്ങി ഒരു സമാധാന ചർച്ചയ്ക്ക് കാര്യങ്ങൾ ഒരുങ്ങുമ്പോൾ തിടുക്കപ്പെട്ട് തന്നെ ഹിസ്ബുള്ള അതിന് സമ്മതമൂളുകയായിരുന്നു. അതായത് ഒരു തോൽവി അടിയറവ് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഹിസ്ബുള്ളകൾ സമാധാന കരാറിന് തയ്യാറാകുന്നത്. പക്ഷേ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഹിസ്ബുള്ള തലവൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇസ്രയേലിനെ അടിയറവ് പറയിച്ചു എന്നുള്ള രീതിയിലാണ്, ഞങ്ങളെ പേടിച്ചോടി എന്നുള്ള തരത്തിലേക്കൊക്കെ രംഗത്തേക്ക് വന്നു നിന്ന് ഒരു വീഡിയോയിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇസ്രയേലിനെ കീഴ്പ്പെടുത്തിയെന്ന്. ശരിക്കും ഇത്തരത്തിൽ ഒരു ചർച്ച ഒരു വഴിക്കൂടെ നടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥകളിലേക്ക് ഒന്ന് ഒരു ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശരിക്കും ഏത് ഘട്ടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ഹിസ്ബുള്ളകൾ ഇസ്രയേലുമൊക്കെ തന്നെ ഈ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകുന്നതും വെടിനിർത്തൽ കരാറ് ഉണ്ടാകുന്നതും? ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ വലിയ രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹിസ്ബുള്ളകളെ ഓരോരുത്തരെയായിട്ട് അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാരെ എല്ലാവരെയും കൊന്നിരുന്നു. ഇപ്പോഴുള്ള ആളാണ് നയീം ഖാസിം. അപ്പോൾ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു വെടിനിർത്തലിന് വേണ്ടിയിട്ട് അമേരിക്കയും ഫ്രാൻസും മുന്നോട്ട് വരുന്നത്. ഇവരുടെ ഒരു മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ കരാറിന് സമ്മതിക്കുന്നത്. അങ്ങനെ ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ചിരുന്നു. ലെബനൻ സർക്കാരുമായി ഇതിനുവേണ്ടി സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വെടിനിർത്തൽ സംഭവിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് ഒരു വലിയ മാറ്റങ്ങളാണ് പിന്നീട് സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് നയീം ഖാസിം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2006 ജൂലൈയിലെ വിജയത്തിനേക്കാളും മഹത്തായ ഒരു വിജയമാണ് ഇസ്രയേലിന്റെ നേർക്ക് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ 2006 എന്താണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജൂലൈ 12 തുടങ്ങിയിട്ട് ഓഗസ്റ്റ് 14 വരെയാണ് അന്ന് യുദ്ധമുണ്ടായിരുന്നത്. അന്ന് ഹിസ്ബുള്ള ഇസ്രയേൽ സൈനികരെ അതിർത്തിയിൽ പതിയിരുന്ന് ആക്രമിച്ചിരുന്നു. 3 പേരെ വധിക്കുകയും 2 പേരെ പിടികൂടുകയും ചെയ്തു. ഈ 2 പേരെ വിട്ടുകിട്ടുന്നതിനായിട്ട് ഇസ്രയേൽ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിൽ തന്നെ അത് പരാജയപ്പെട്ടു. എന്ന് മാത്രമല്ല വീണ്ടും 5 പേരുകൂടി ഇസ്രയേലിന്റെ സൈനികർ കൊല്ലപ്പെട്ടു. അങ്ങനെ ആകെ 8 പേര് കൊല്ലപ്പെട്ടിരുന്നു. 2 പേരെ തടവുകാരാക്കുകയും ചെയ്തിരുന്നു. ഇവരെ വിട്ടുകിട്ടിയില്ല. അതിന് ബദലായിട്ട് ഈ 2 തടവുകാരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവര് ഇസ്രയേലിലുള്ള തടവുകാരെ കൈമാറണം എന്ന് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടു. അങ്ങനെ അത് സംബന്ധിച്ചിട്ടാണ് ഈ ഇവരെ ഒഴിവാക്കി കിട്ടിയത്, ഈ 2 തടവുകാരെ തിരിച്ചു കിട്ടിയത്. അപ്പോൾ അന്നുണ്ടായതിനേക്കാൾ വലിയ ഒരു ജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഹിസ്ബുള്ളകൾ തോറ്റിട്ടില്ല, ഹിസ്ബുള്ള നേടിയെടുത്തു എന്നെല്ലാം പറഞ്ഞ് വലിയ രീതിയിലാണ് നയീം ഖാസിം അവകാശപ്പെട്ടിരുന്നത്. ലെബനനിലെ ഈ ആക്രമണത്തിന് വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചിരിക്കുന്ന ചില ഉപാധികൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ചില കാരണങ്ങളെ കൊണ്ടാണ്. അതിൽ പ്രധാനമായിട്ടും ഇസ്രയേൽ പറയുന്നത് ഇസ്രയേലിന് ഇറാനിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഹിസ്ബുള്ളകളുമായിട്ട് ആക്രമണം ചെയ്തുകൊണ്ടിരിക്കാതെ ഇറാനിലേക്ക് തന്റെ ശ്രദ്ധ കൂടുതലായിട്ട് എത്തിക്കണം. അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ ഇനിയൊരു ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ഹമാസിനെ ഒറ്റപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനൊക്കെ പുറമെ തന്നെ സൈന്യത്തിന് ഇപ്പൊ 1 വർഷത്തിലേറെയായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൈന്യത്തിന് ഒരു വിശ്രമം വേണം. അതുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആയുധങ്ങൾ കുറവ് വന്നിട്ടുണ്ട്. അയൺ ഡോമിൽ ഉൾപ്പെടെ കുറേ ആയുധങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ട്. ഈ ആയുധങ്ങളെല്ലാം സംഭരിക്കണം. ഇത്രയും ലക്ഷ്യങ്ങളുള്ളത് കൊണ്ടാണ് 60 ദിവസത്തെ വെടിനിർത്തലിനാണ് നെതന്യാഹു സമ്മതിച്ചത്. ഈ 60 ദിവസം ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്ക് ഹിസ്ബുള്ളകൾ മാറിപ്പോണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതുമായി മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ തന്നെ തൊട്ട് ആൾക്കാരോടെല്ലാം തിരിച്ചു വന്നോളാൻ സമ്മതിച്ചിരുന്നു. ലെബനനിലേക്ക് ജനങ്ങൾ പലായനം ചെയ്തവരോടൊക്കെ തിരിച്ചു വരാൻ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴാണ് വീണ്ടും ഒരു പ്രകോപനം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവര് ഇതിനെ ദൈവിക വിജയം എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്തത് ഈ ജനങ്ങൾ വരുന്നതിനൊപ്പം തന്നെ അവരുടെ ഇടയിൽ കൂടെ ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ കൂടി നുഴഞ്ഞു കയറാൻ തുടങ്ങി. അതായത് ഈ ലെബനനിലെ ഗ്രാമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പട്ടണങ്ങളിൽ നിന്നും ഒക്കെ വലിയ രീതിയിൽ ഹിസ്ബുള്ളകളെ ആക്രമിച്ച് തുരത്തി ഓടിച്ചിരുന്നു ഇസ്രയേൽ. അപ്പോൾ അവർക്കൊക്കെ തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഇസ്രയേൽ തന്നെ പറയുന്നുണ്ട് ലെബനനിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നും പലായനം ചെയ്തു പോയവർ തിരികെ അവരുടെ വീടുകളിലേക്ക് പോകണം. അപ്പോൾ ഇതൊരു പഴുതായിട്ട് കണ്ട് ഈ ഗ്രാമ ഈ ജനങ്ങളോടൊപ്പം
ഈ സിവിലിയൻസിന്റെ കൂട്ടത്തിൽ ഈ ഹിസ്ബുള്ളകളും നുഴഞ്ഞു കയറി പഴയ സ്ഥലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ വീണ്ടും ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ കുറെ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളോട് ഇപ്പൊ താൽക്കാലികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇപ്പോൾ ജനങ്ങൾ തിരിച്ചു വരരുത് എന്നൊരു അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതേ സമയം തന്നെ കരാറിലെ നിർദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് ലബനൻ സൈന്യവും ഹിസ്ബുള്ളകളും തമ്മിൽ ഒരു ഉന്നതതല ഏകോപനം ഉണ്ടാകും എന്നെല്ലാമാണ് നയം പറയുന്നത്. ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്ക് ഒഴുകുന്ന ലിറ്റാനി നദിയുടെ കരയിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കും എന്ന് ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിസ്ബുള്ള പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ദൈവിക വിജയമാണ്, ഇസ്രയേലിന്റെ മേലെ കനത്ത വിജയം നേടി എന്നൊക്കെ പറഞ്ഞ് ഹിസ്ബുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്. ലിറ്റാനി നദിയുടെ പുറകിലേക്ക് ഞങ്ങൾ മാറിക്കോളാമെന്നും ലബനൻ സർക്കാരുമായിട്ട് ചർച്ച നടത്തിക്കോളാമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവര് വെറുതെ ഒരു ബഹളമുണ്ടാക്കുന്നു എന്നതല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതായത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി, അവർ ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു തലവൻ അവർക്കിന്നില്ല. ഹസൻ നുസറുള്ളയായിരുന്നു ഇപ്പോഴും ഹിസ്ബുള്ളയുടെ തലപ്പത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വെടിനിർത്തലിന് സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. പക്ഷേ നയീം കാസിമിന് ഹസൻ നസറുള്ളയെ പോലെയുള്ള ഒരു വിൽ പവർ ഇല്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു പരിധിയിൽ കൂടുതൽ ഇസ്രയേലിനെ വെല്ലുവിളിച്ച് നിൽക്കാൻ ഒരു കെൽപ്പില്ലാത്ത മനുഷ്യനുമാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ ഈ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഒരു വലിയ ദൈവിക വിജയം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പമ്പര വിഡ്ഢിത്തമാണെന്ന് പറയാം. കാരണം എന്ത് രീതിയിലുള്ള വിജയമാണ് ഹിസ്ബുള്ളകൾക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട തലവൻ ഹസൻ നസറുള്ള ബംഗറിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അതായത് ഹസൻ നസറുള്ള മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം 20 പ്രമുഖ ഹിസ്ബുള്ളയുടെ നേതാക്കൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം വധിക്കപ്പെട്ടു. അതിൽ ഏതെങ്കിലും ഒരു നേതാവ് ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ അയാളായിരിക്കും ഹിസ്ബുള്ളയുടെ തലവനാകുക. ഒരിക്കലും നയീം കാസിമിനെ തലവനാക്കില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ പ്രതിസന്ധി, ഇപ്പോൾ ഈ ദൈവിക വിജയം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസ്രയേലിനെ ഞങ്ങൾ വരുതിയിലാക്കി എന്ന് പറയുന്ന ഇതേ നയീം കാസിം ലബനനിലല്ല ഉള്ളത്, സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറാനിലാണ്. ഇറാനിലെ ഒളിത്താവളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നയീം കാസിം പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ തോൽവിയാണ്. അതായത് ലബനനിലേക്ക് തിരികെ വരാൻ ഇസ്രയേൽ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും പേടിച്ചാണ് ഈ നയീം കാസിം ലബനനിലേക്ക് തിരികെ പോകാത്തത്. ഇപ്പോഴും ഇറാനിൽ ഇറാന്റെ സംരക്ഷണത്തിലാണ് നയീം കാസിം ഉള്ളത്. പിന്നെ എവിടെയാണ് ഈ തലവൻ പോലും പേടിച്ച് വിറച്ചിരിക്കുന്നിടത്ത് എങ്ങനെയാണ് ഇവർക്ക് ഒരു ദൈവിക വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത്? അത് വെറുതെ നേതാക്കന്മാര് പറയുന്നു എന്നല്ലാതെ കുറച്ച് കുട്ടിക്കുറങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന ഇപ്പോഴത്തെ ഒരു, അത് മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് സാമ്പത്തികമായും ആയുധങ്ങൾ കൊണ്ടും എല്ലാം തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായി വട്ടപൂജ്യത്തിലേക്ക് ഹിസ്ബുള്ള എത്തിയിട്ടുണ്ട്. അതായത് ഈ ഹിസ്ബുള്ളയുടെ പ്രധാന ഫണ്ടിങ് കേന്ദ്രങ്ങളെല്ലാമാണ് ഇസ്രയേൽ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണം, അതായത് ഇവരുടെ നട്ടൽ ഒടിച്ചിട്ടിരിക്കുകയാണ് ലബനനിൽ ഇസ്രയേൽ ചെയ്തിരിക്കുന്നത്. ആയുധങ്ങളില്ല, അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ ഇത്തരത്തില് ഇതുപോലെ തന്നെ ഭീകരർ, തെക്കൻ ലബനനിലും വടക്കൻ ലബനനിലും ഒക്കെ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്നും വലിയ രീതിയിൽ ഈ ഹിസ്ബുള്ളയുടെ ഭീകരർ പലയിടങ്ങളിലായി ഒളിച്ചോടിയിട്ടുണ്ട്. ഇവരെല്ലാമാണിപ്പോൾ ഈ തിരികെ ഈ സ്ഥലങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. ഇവരുടെ ആശയവിനിമയ ശൃംഖലകളെല്ലാം തന്നെ ഇസ്രയേൽ തകർത്തെറിഞ്ഞിട്ടുണ്ട്. അതായത് ഇവരെ ഏകോപിപ്പിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിൽ ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഹിസ്ബുള്ളക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് മാത്രമല്ല, ഇറാനുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അതായത് ഇറാൻ ആവശ്യപ്പെടാതെ, ഇറാൻ സമ്മതം മൂളാതെയാണ് നയീം കാസിം ലബനൻ സർക്കാരുമായി സംസാരിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിന് സമ്മതിക്കുന്നത്. അപ്പോൾ ഹിസ്ബുള്ളക്ക് ഇപ്പോൾ ഇറാനിൽ നിന്ന് കാര്യമായ ഒരു പിന്തുണ ലഭിക്കുന്നില്ല. ഇതെല്ലാം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. പക്ഷെ ഇപ്പോൾ നയീം കാസിം വന്ന് പറയുന്നത് ഞങ്ങൾ വിജയിച്ചു, ഇസ്രയേലിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, ഞങ്ങളെ പേടിച്ചാണ് അവർ വെടിനിർത്തലിന് സമ്മതിച്ചത് എന്നൊക്കെ പറയുന്നതിൽ മറ്റൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ നമ്മൾ പറഞ്ഞിരുന്നു ഹിസ്ബുള്ളകൾ ഇപ്പോൾ പിളർന്നു നിൽക്കുകയാണ്, രണ്ട് ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. നയീം കാസിമിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗവും ഇറാനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗവും. ഇവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തണമെങ്കിൽ, അതായത് ഇവർ രണ്ടായി പിളർന്നാൽ പിന്നെ നയീം കാസിമിന് വലിയ പ്രാധാന്യമില്ല.
അപ്പോൾ ഇവരെ ഒന്നിച്ചു നിർത്തണമെങ്കിൽ ഇസ്രയേലിനെ നമ്മൾ തോൽപ്പിച്ചു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ ഇസ്രയേൽ ആകട്ടെ ഇവരുടെ ഇത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. അതിന്റെ ആവശ്യമില്ല എന്ന് ഇസ്രയേൽ ഭരണകൂടത്തിനറിയാം. കാരണം അവർക്ക് ആവശ്യം ഈ വാലികളൊന്നുമല്ല, ഇതിന്റെ തലയാണ്. ഇതിന്റെ തല എവിടെയാണ്? അത് ഇറാനാണ്. ഇറാനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ഇവരുടെ ആവശ്യം. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രകോപനം ഉണ്ടാകുന്നത്, അതായത് IRGC ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇസ്രയേലിന് നേരെ പല ആക്രമണ രീതികളാണ് പയറ്റാൻ പോകുന്നത്. ചാവേർ ആക്രമണത്തിന്റെ കാര്യങ്ങൾ മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ജൂതർ എവിടെയൊക്കെ ഉണ്ടോ അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നുള്ളത്. ഇത് ഇസ്രയേലിന് തടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇസ്രയേലിന് തടുത്തു നിർത്താൻ കഴിയില്ല. കാരണം ഈ ജൂതർ പല രാജ്യങ്ങളിലായി കിടക്കുകയാണ്. അപ്പോൾ ഈ പലയിടങ്ങളിലായി കിടക്കുന്ന ഇവരെ ഈ ഇറാന്റെ IRGC സൈനികർ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് ചാരപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ഇസ്രയേലിന് ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട്. എന്നാൽ അതിന് ബദലായി മൊസാദിനെയും ഇസ്രയേലിനെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പിനെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പാണ് ഈ ജൂതരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയും എവിടെയൊക്കെ ജൂതന്മാരുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇതിന്റെ തലവനാണ് ഒരു ഇതിന്റെ തലവനായിട്ട് ഇറാൻ പ്രഖ്യാപിച്ച ആളാണ് മൊസാദിന്റെ ചാരൻ എന്നുള്ള തരത്തിൽ മുൻപ് വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആ ഗ്രൂപ്പിനെ മുൻനിർത്തി ലോകത്തെവിടെയൊക്കെയാണ് ജൂതരുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇവർക്കുണ്ട്. ഇതുമാത്രമല്ല, ഈ ഗ്രൂപ്പ് ഇതിനു മുൻപ് ഇസ്രയേലിലേക്ക് സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇസ്രയേലിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ബദൽ മാർഗം ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ സംഘമാണ് ഈ ജൂതർക്ക് നേരെ ആക്രമണം നടത്തുന്നത്. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെയുള്ള മറ്റ് രാജ്യങ്ങളിലായി ചിന്തിച്ചിതറിക്കിടക്കുന്ന അല്ലെങ്കിൽ വിനോദസഞ്ചാരികളായി മറ്റിടങ്ങളിലേക്ക് പോയിട്ടുള്ള ഈ ജൂതരെ ആക്രമിച്ച് കൊലപ്പെടുത്തുക. ഇതുകൂടാതെ ഇസ്രയേലിൽ കടന്നു കയറി ചാവേർ ആക്രമണങ്ങൾ നടത്തുക. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെയാണ് ഇറാൻ നടത്തുന്നത്. ഇതിനെ തടഞ്ഞു നിർത്താൻ ഇസ്രയേലിന് കഴിയാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാന് മേൽ കൃത്യമായ ഒരു നിരീക്ഷണം ഇസ്രയേലിന് ആവശ്യമാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു വെടിനിർത്തലിന് ഈ പറയുന്നത് പോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാണ്. 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി അതിന് തന്നെയാണ്. കാരണം ഇറാനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഹിസ്ബുള്ളയായിട്ടും ഹമാസായിട്ടും ഒന്നും അടിച്ചു തന്ന സമയം കളയാൻ തൽക്കാലം ഇസ്രയേലിന് സമയമില്ല. പിന്നെ രണ്ടാമത് ആയുധങ്ങളുടെ സംഭരണം ആവശ്യവുമാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ആണെങ്കിൽ തന്നെ ഹിസ്ബുള്ള ഈ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ തക്കതായ അടി അപ്പപ്പൊ കൊടുത്തുവിടും. തലയ്ക്ക് അപ്പൊ തന്നെ അടിച്ചടിച്ചടിച്ച് വീഴ്ത്തുന്നുണ്ട്. ഇപ്പൊ റോക്കറ്റ് സംഭരണ കേന്ദ്രം, അത് ഇസ്രയേലി യുദ്ധ വിമാനങ്ങൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് സംഭരണ കേന്ദ്രം മൊത്തം തകർത്തിട്ടുണ്ട്. വെടിനിർത്തലിന് പിന്നാലെ തന്നെ സാധാരണക്കാർ തെക്കൻ ലബനിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അതിന്റെ കൂടെ കൂടിയവരെ എല്ലാവരെയും തന്നെ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു പ്രതിസന്ധി കിടപ്പുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഗോലാൻ കുന്നുകൾക്കടുത്തേക്കൊക്കെ ലബനൻ ഹിസ്ബുള്ളകൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി. ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അതൊക്കെ നമ്മൾ അംഗീകരിക്കണം. കാരണം അവരത്തരത്തിലുള്ള ഇസ്രയേലിനെ ഒന്ന് പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ ഹിസ്ബുള്ളകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു തുറമുഖത്തിന് നേരെ, ഹൈഫ തുറമുഖത്തിന് നേരെ നിരന്തരമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇസ്രയേലിന്റെ വരുമാന സ്രോതസ്സുകളാണ്. അപ്പോൾ അവിടങ്ങളൊക്കെ ഇനി പുനർനിർമ്മിച്ചെടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഇസ്രയേലിൽ നിന്ന് പലായനം ചെയ്തു പോയിട്ടുള്ള വലിയൊരു വിഭാഗം, അതായത് ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക്, അതുപോലെ തന്നെ ഈ അയൺഡോം സംവിധാനം ഇല്ലാത്ത പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാന്റെ നിർദ്ദേശത്തോടുകൂടി. അപ്പോൾ അവിടങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള കൂട്ടപലായനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ തിരികെ കൊണ്ടുവരണം. കാരണം ഇസ്രയേൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് സ്വന്തം രാജ്യത്തുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത്. അവർ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു. അവരെ തിരികെ ആ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് സ്വന്തം നിലനിൽപ്പും കൂടി നോക്കിയിട്ടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഒരു വെടിനിർത്തലിന് സമ്മതമൂളിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ അതുപോലെ തന്നെ ലബനന്റെ അതിർത്തിയുണ്ട്, ബഫർ സോൺ ആയിട്ട് 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ അവിടെയാണ്. അവിടെ ഹിസ്ബുള്ളയോ ഇസ്രയേലിന്റെയോ സൈനിക സാന്നിധ്യം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പകരം അവിടെ UN സമാധാന സേനയും ലബനൻ സേനയുമാണ് കാവൽ നിൽക്കുന്നത്.
പക്ഷേ ഈ ഭാഗത്തും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ വീണ്ടും ഈ ഹിസ്ബുള്ളകൾ അവിടെ തന്നെ നിലനിൽക്കുന്നു. ഈ 2 കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലങ്ങളിൽ വീണ്ടും ഹിസ്ബുള്ളകളെ കണ്ടതുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ബുധനാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അവിടെ വെടിവയ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരവിടുന്ന് ലെബനിൽ എന്തായാലും ഇപ്പോൾ ലെബനിൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളകൾ മാറിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3,700 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ലെബനൻ തന്നെ പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 130 പേരെയാണ് ആകെ മരിച്ചിട്ടുള്ളൂ എന്നാണ് പക്ഷേ ഇസ്രയേൽ പറയുന്നത്. പക്ഷേ സാധാരണക്കാർ സിവിലിയൻസുകാർ ഉൾപ്പെടെ ഒരു 3,700 പേര് മരിച്ചിട്ടുണ്ട് എന്നാണ് ലെബനൻ സർക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഹിസ്ബുള്ള ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ഹമാസ് പക്ഷേ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഹമാസ് പറഞ്ഞിരുന്നു ഹിസ്ബുള്ളകളുടെ വെടിനിർത്തൽ ഉണ്ടായപ്പോൾ ഞങ്ങളും വെടിനിർത്തലിന് തയ്യാറാണ്, ഇനി ഹിസ്ബുളുടെ സഹായം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ഹമാസ് ഒറ്റപ്പെട്ടു എന്നുള്ള. കാരണം ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ ആവശ്യമായിരുന്നു ഹമാസിനെ ഒറ്റയ്ക്കാക്കണം. അത് നടന്നു കഴിഞ്ഞു. ഹിസ്ബുള്ള പിൻവാങ്ങിയതോടുകൂടി ഹമാസ് ഒറ്റയ്ക്കായി. പക്ഷേ അങ്ങനെയാണെങ്കിൽ അന്ന് പറഞ്ഞിരുന്നത് ഹമാസ് ഇതുപോലെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഗാസയില് വെടിനിർത്തൽ കരാറ് നടപ്പാക്കാൻ ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിനു വേണ്ടിയിട്ടുള്ള നേതാക്കളെല്ലാം കെയ്റോയിൽ എത്തിയിട്ടുണ്ട്. ഹമാസ് ഉദ്യോഗസ്ഥരാണ് ഈജിപ്തിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ച് വിവരങ്ങൾ പറഞ്ഞത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കും, ഒപ്പം തന്നെ പക്ഷെ ആവശ്യമുള്ളത് ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഹമാസ് അവിടെ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രയേല് വീണ്ടും ഗാസയിൽ വെടിവയ്പ് ഇന്ന് നടത്തിയിട്ടുണ്ട്. ഹമാസ് പോരാളികളുമായിട്ട് കനത്ത യുദ്ധം തന്നെയാണ് ഇന്ന് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ പെട്ടെന്നൊന്നും ഇവരൊന്ന് തണുക്കുന്നില്ല. കാരണം അവർ പറയുന്നുണ്ട് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്നൊക്കെ പറയും. ഒന്ന് പതുങ്ങുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രയേൽ സൈന്യം ഒന്ന് പിൻവാങ്ങുകയോ ഒന്ന് റിലാക്സ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് വീണ്ടും അടിക്കാനുള്ള, കാരണം വാക്കിന് വലിയ വിലയൊന്നും കൽപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ലല്ലോ അങ്ങനെ. അത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭീതി, ഒരു ആശങ്ക ഇസ്രയേലിനുണ്ട്. കാരണം ഇവരിപ്പോൾ ഈ വെടിനിർത്തലിന് തയ്യാറായി മാറി നിൽക്കുന്നത് ഒരു ശക്തി ആർജിക്കുന്നതിനുവേണ്ടിയാണ്. 2 കിലോമീറ്റർ അപ്പുറത്തേക്ക്, ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവര് വേഷം മാറി അല്ലെങ്കിൽ മറ്റു രീതിയില് അവിടെ തന്നെ, കാരണം അങ്ങനെ ഇവര് പോയല്ലോ എന്നുള്ള ഉറപ്പിൽ ഇസ്രയേൽ ഒന്ന് പിൻവാങ്ങുന്ന സമയം നോക്കാനാണ് നിൽക്കുന്നത് എന്നുള്ള മട്ടിൽ തന്നെയുള്ള ഒരു പ്രവർത്തനങ്ങളും വീണ്ടും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലാണ്. കാരണം അവർക്ക് ആയുധങ്ങളില്ല, ഫണ്ടിങ് ഇല്ല. അപ്പോൾ ഇതൊക്കെ സ്വരുക്കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം 2 മാസം ധാരാളമാണ്. അപ്പോൾ അത്തരത്തിലൊരു നീക്കമായിരിക്കാം അവരും കണക്ക് കൂട്ടുന്നത്. ഇത് മാത്രമല്ല, ഇറാനിൽ നിന്ന് സഹായങ്ങൾ എത്താനുള്ള ഒരു സമയം. എന്തായാലും ഇപ്പൊ തുർക്കിയുമായിട്ടും ഈജിപ്തുമായിട്ടൊക്കെ അമേരിക്ക വീണ്ടും വെടിനിർത്തൽ കരാറിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് ഇക്കാര്യത്തിൽ കൂടുതലായിട്ട് മുന്നോട്ട് വരുന്നത്, ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നയീം ഖാസിം പക്ഷേ എല്ലാ ഇടങ്ങളിലും വന്ന് നിന്ന് തങ്ങൾ ഇസ്രയേലിനെ ജയിച്ചു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്, സ്വയം പ്രഖ്യാപനമാണ്. ബെയ്റൂട്ടിന്റെ പകുതി ഭാഗങ്ങളും തകർന്നു പോയിട്ട്, ബെയ്റൂട്ടിന്റെ പകുതി ഭാഗങ്ങളല്ല, ലെബനൻ പൂർണ്ണമായും ഇല്ലാതായ ഒരു അവസ്ഥയിലാണ്. ഈ ലെബനൻ സർക്കാരാണ് ഹിസ്ബുള്ളകൾക്ക് നേരെ സമ്മർദ്ദം ഉണ്ടാക്കുന്നത്. അതായത് ഇനിയും ഇസ്രയേലിന്റെ ആക്രമണം ഈ ഭൂമിക്ക് താങ്ങാൻ കഴിയില്ല, പൂർണ്ണമായും തകർന്നടിഞ്ഞു പോയിരിക്കുന്നു ഈ രാജ്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നീട് ഒരു പകുതി പോലും, അതായത് ഭൂപടത്തിൽ ലെബനൻ ഉണ്ടായിരുന്നു എന്നതിന് പോലും ഒരു തെളിവില്ലാതെ പോകും. 8.5 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ലോകബാങ്ക് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഈ ഹിസ്ബുള്ളകളുടെ ഈ ആക്രമണം കൊണ്ട് മാത്രമാണ് ഇത്രയും നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലെബനനിൽ ഒരു വെടിനിർത്തൽ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഫ്രാൻസും ലെബനൻ സർക്കാരുമായി സംസാരിക്കുന്നതും ഹിസ്ബുള്ളയുമായി നേതൃത്വവുമായി സംസാരിക്കുന്നതും. അങ്ങനെയാണ് വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്നത്. പക്ഷെ അങ്ങനെ ലെബനനിൽ നിന്ന് ഇതുപോലെ തൽക്കാലം പിന്മാറാൻ 60 ദിവസം കൊണ്ട് പിന്മാറാമെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗാസയിൽ നിന്ന് അങ്ങനെ ഒരു പിന്മാറ്റം ഇസ്രയേൽ സേന ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളോളം ഞങ്ങൾ അവിടെ തന്നെ തുടരും എന്നാണ് ഭക്ഷ്യസുരക്ഷാ മന്ത്രി അവി ഡിച്ചർ പറഞ്ഞിട്ടുള്ളത്. മെഡിറ്ററേനിയൻ തീരത്തിനും ഗാസയുടെ കിഴക്കൻ ചുറ്റളവിലും ഇടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സൈനിക മേഖലയുണ്ട്. അവിടെ തീർച്ചയായും
നെറ്റ്സാരിയും ഇടനാഴി അവിടെ ഭാഗത്തും പലസ്തീൻ പ്രദേശത്ത് സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനെല്ലാം തന്നെ IDF ഇപ്പോഴും നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ എന്തായാലും അവര് വളരെ കാലത്തോളം ഗാസയിൽ തന്നെ നിൽക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു പിന്മാറ്റം ഇസ്രായേൽ സേന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഹമാസിന്റെ വേരുകൾ ഇനി മുളക്കില്ല ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സ്വയം കുഴി തോണ്ടുകയായിരുന്നു ഹമാസ് ചെയ്തത്. അവർക്കൊരു അഹങ്കാരമായിരുന്നു, ഗാസ ഞങ്ങളുടേതാണ്, ഞങ്ങളെ എതിർത്ത് ഗാസയ്ക്ക് ഇപ്പുറത്തേക്ക് ആർക്കും കടക്കാൻ കഴിയില്ല എന്നുള്ളത്. എന്നാൽ ഗാസയും തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ മുന്നേറിയിരിക്കുന്നത്. അതിലൊരു ചെറിയ ഒരു ഇന്നൊക്കെ നടന്ന പ്രശ്നത്തിൽ ഒരു ചെറിയ ഇതുണ്ട്. വടക്കൻ ഗാസയില് ബൈത്ലാഹിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 75 പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് എത്താൻ രക്ഷാപ്രവർത്തകരെ പോലും ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാ മൃതദേഹങ്ങൾ ഇപ്പോഴും തെരുവില് ചെതറിക്കിടക്കുകയാണ്. ഇതിനെ എടുത്ത് മാറ്റാൻ പോലും ആരും തയ്യാറാകുന്നില്ല. രക്ഷാപ്രവർത്തകർക്ക് അവിടെ ചെല്ലാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലുള്ളവർക്കാണ്, കാരണം നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഹമാസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇസ്രായേലി ആക്രമിച്ചത്. അതിൽ ഒരു കൂട്ടക്കൊല തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിലധികം പേരും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡോക്ടറും ഈ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതൊരു ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. കമാൽ അദ്വാൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗം മേധാവി അഹമ്മദ് അൽ കഹ്ലൂത്തും എന്ന ഡോക്ടറാണ് ഡ്രോൺ ആക്രമണത്തിൽ മരണപ്പെട്ടത്. ഇത് ഈ സമീപനത്തോടാണ് നമുക്ക് യോജിക്കാനാകാത്തത്. കാരണം സിവിലിയൻസിനെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഒരു, പക്ഷെ അതിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ആശുപത്രി പരിസരത്ത് ഈ അഭയാർത്ഥി ക്യാമ്പിലെല്ലാം തന്നെ ഇവർ നുഴഞ്ഞു കയറുകയാണ്. ഹമാസ് നുഴഞ്ഞു കയറുന്നു. അവര് ഈ ആൾക്കാരെ മനുഷ്യ കവചമാക്കി വെക്കുകയാണ്. അത് ഹിസ്ബുള്ളകളായാലും ഹമാസ് ആയാലും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. ജനങ്ങൾക്ക് അവിടുന്ന് വിട്ടുപോകാൻ അവർക്ക് പറ്റില്ല. കാരണം അവർ മനുഷ്യ കവചങ്ങളാണ്. അവർക്ക് ഒരു അധികാരികളോട് പറയാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം ഇവർക്ക് തൊട്ടു പുറകിൽ നിൽക്കുന്നത് തീവ്രവാദിയായിരിക്കും. ആ ഒരവസ്ഥ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും സിവിലിയൻ മരണങ്ങൾ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇവിടെ രക്ഷാപ്രവർത്തകർക്ക് പോലും അവിടേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവിടേക്ക് വരികയാണെങ്കിൽ രക്ഷാപ്രവർത്തകർ വന്നാൽ അവരെയും തീവ്രവാദികൾ ബന്ദികളാക്കി തീർക്കുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം അവരോട് പോലും അവിടേക്ക് എത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കാണുന്ന അവസ്ഥ വളരെ ദുഃഖകരം തന്നെയാണ്. മൃതദേഹങ്ങളെല്ലാം ചിതറിക്കിടക്കുന്ന വീഡിയോസ് ആണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഹിസ്ബുള്ളകൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തങ്ങൾ വിജയിച്ചു എന്നുള്ളത്. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇതിനി എന്ത് മറുപടി, ഏത് രീതിയിലായിരിക്കും, വാക്കുകൊണ്ടാണോ അതോ തോക്കുകൊണ്ടാണോ അറിയില്ല. എന്തായാലും നമുക്ക് ഈ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.